വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ടക്കറിയുടെ റെസിപ്പി നോക്കിയാലോ. ഇതിനായിട്ട് അടികട്ടിയുള്ള ഒരു പാത്രം അടുപ്പിൽ വെക്കുക. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ ചൂടായി വരുമ്പോൾ 1 ടേബിൾ സ്പൂണ് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 ടേബിൾ സ്പൂണ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കണം. ഇത് മൂന്നും കൂടെ എണ്ണയിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ആ ഒരു ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെ ഒക്കെ ഒരു ഫ്ലേവർ കംപ്ലീറ്റ് ആയിട്ട് എണ്ണയിലേക്ക് വരണം കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിൽ വേണം മൂപ്പിച്ച് കൊടുക്കാനായിട്ട്. കരിഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനി നമ്മളിതിലേക്ക് മീഡിയം വലിപ്പത്തിലുള്ള 3 സവാള, അതായത് വലിയ ഉള്ളി, ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ വാട്ടിയെടുക്കണം. ചെറിയ തീയിൽ വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് അടച്ച് വെച്ച് വാട്ടിയെടുത്താൽ പെട്ടെന്ന് തന്നെ വാട്ടിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഈ ഒരു രീതിയിൽ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാവണം കേട്ടോ. കരിഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണേ. നമ്മൾ ഉള്ളി വാട്ടുന്ന സമയത്ത് അടുക്കിടെ ഇറക്കി കൊടുത്തിട്ട് അടച്ചു വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ ഒരു രീതിയിൽ വാട്ടിയെടുക്കാനായിട്ട് പറ്റും. ഇനി നമ്മളിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണ് ഫുള്ളായിട്ട് കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂണ് ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചെറിയ തീയിൽ വെച്ചിട്ട് വേണം പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട്. പൊടി അടുക്കി പിടിക്കുമെന്ന് സംശയമുണ്ടെങ്കിൽ ഒരല്പം വെള്ളം ഈ ഒരു സമയത്ത് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പൊടികൾ കുക്ക് ചെയ്തെടുക്കണം. മുട്ടക്കറി പലരും പല രീതിയിൽ തയ്യാറാക്കാറുണ്ട്. ഈ ഒരു കറിയിൽ ഞാൻ ചേർത്തിട്ടുള്ള ചേരുവകളെല്ലാം ഞാൻ ചേർത്ത സമയത്ത് തന്നെ നിങ്ങളും ചേർത്ത് കൊടുക്കണം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് പൊടികളൊക്കെ കുക്ക് ചെയ്തതിന് ശേഷം നമ്മളിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. 3 മീഡിയം വലിപ്പത്തിലുള്ള തക്കാളിയാണ് ചേർത്തിട്ടുള്ളത്. എത്ര ഉള്ളിയാണോ എടുക്കുന്നത് അത്ര തന്നെ തക്കാളി എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. തക്കാളി ഒന്നുകിൽ നല്ല ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് തക്കാളി നമ്മളൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഈ ഒരു തക്കാളി ചോപ്പറിലാണ് കട്ട് ചെയ്തെടുത്തത്. അപ്പം നല്ല അരഞ്ഞ പോലെയാണ് കട്ട് ചെയ്ത് വന്നിട്ടുള്ളത് കേട്ടോ. അടച്ചു വെച്ചിട്ട് തക്കാളി വേവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ തക്കാളിയൊക്കെ വെന്ത് നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ചെറിയ തീയിലാണ് വെച്ച് കൊടുത്തത്. ഇതിലേക്ക് ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇളം ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കറി ഓൾറെഡി തിളച്ചതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ ആ സമയത്ത് പച്ചവെള്ളം ഒഴിച്ചു കൊടുത്താൽ കറിയുടെ ടേസ്റ്റ് മാറും. അതുകൊണ്ടാണ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തത്. ആവശ്യത്തിന് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ചെക്ക് ചെയ്യുക, വേണമെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എരിവൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മളിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കണം. മുട്ട ചേർക്കുന്ന സമയത്ത് ഞാനിത് ഓരോന്നായിട്ട് പൊട്ടിച്ച് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടാണ് ചേർക്കുന്നത്. ഡയറക്റ്റായിട്ട് പൊട്ടിച്ച് കറിയിലേക്ക് ഒഴിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ മുട്ടയൊക്കെ വാങ്ങുമ്പോൾ കേടായ മുട്ടയൊക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ടല്ലോ. അപ്പം അങ്ങനെ ആകുമ്പോൾ കറിയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് വേസ്റ്റ് ആയിപ്പോവും. അതുകൊണ്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമ്മളിത് ഇളക്കൊന്നും ചെയ്യരുത്. അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ വേവിച്ചെടുത്താൽ മതി. ഒരുപാട് സമയമൊന്നും ആവില്ല കേട്ടോ. ജസ്റ്റ് ഒരു 2-3 മിനിറ്റ് കൊണ്ട് വെന്ത് വന്നോളൂ. അപ്പോൾ ഇതേ മുട്ടയൊക്കെ കറക്റ്റായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 4 മുട്ടയാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് താല്പര്യമുള്ള അത്രയും ചേർത്ത് കൊടുക്കുക കേട്ടോ. വേണമെങ്കിൽ തിരിച്ചിട്ട് ഒന്നുകൂടെ കുക്ക് ചെയ്യാം, നിർബന്ധമൊന്നുമില്ല. നമ്മൾ അടച്ച് വെച്ച് വേവിക്കുന്നത് കൊണ്ട് തന്നെ മുകൾ ഭാഗം കറക്റ്റായിട്ട് കുക്കായിട്ടുണ്ടാവും. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് ജസ്റ്റ് 1 മിനിറ്റ് കൂടെ വേണമെങ്കിൽ കുക്ക് ചെയ്യാം, നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇത്രയേ ഉള്ളൂ പണി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറിയാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ സ്ഥിരമായിട്ടുള്ള ചേരുവകൾ മാത്രമേ നമ്മളിതിൽ ചേർത്തിട്ടുള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുകയാണ്. എല്ലാ തരം വിഭവത്തിൻ്റെയും സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളിൽ കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇൻഷാല്ലാ മറ്റൊരു നല്ല വീഡിയോയിലൂടെ വീണ്ടും കാണാം.